നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണ നമ്മളൊരു യൂസ്ഡ് കാർ ഷോറൂം എന്നൊക്കെയാണ് കണ്ടുമുട്ടാറുള്ളത്. അപ്പോൾ ഇന്ന് നടു റോഡിൽ ഒരു വണ്ടിയിൽ നിന്നാണ് കാണുന്നത്. വേറൊന്നുമല്ല, ജസ്റ്റ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യൂസ്ഡ് കാർസിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരാഗ്രഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഒറ്റയ്ക്ക് വണ്ടി എടുത്തു പോകാൻ വേണ്ടിയിട്ട്, ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ ഉള്ള പുള്ളിയുടെ വണ്ടിയാണിത്. ഇന്നോവയാണ്, 2014 മോഡലാണ്. അപ്പോൾ ഞാൻ തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി എടുത്തു കൊടുത്ത വണ്ടിയാണ്. ഏതായാലും സാധാരണ ഡ്രൈവറെ വെച്ചിട്ടൊക്കെയാണ് ഓടിച്ച് കൊണ്ടുപോകാറുള്ളത്. ഇതിപ്പോൾ ഏതായാലും ഇങ്ങനെ ഇത് കിട്ടിയപ്പം ഞാൻ ഏതായാലും നാട്ടിലേക്ക് പോകാനും നിൽക്കുകയായിരുന്നു, തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പം ഒരാഗ്രഹം ഒറ്റയ്ക്കൊന്ന് പോയി നോക്കാം എന്താ സ്ഥിതി. ഈ ഒരു റൂട്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജയ്പൂർ, എന്താ പറയുക, നമ്മൾ പൂനെ വഴി നേരെ ഹുബ്ലി മംഗലാപുരം ആ റൂട്ടിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വേറെ റൂട്ടുണ്ട്, ആഗ്ര, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ റൂട്ട്. ഈ റൂട്ടിൽ ഞാനിതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒറ്റയ്ക്കൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാനുണ്ടോ, പിന്നെ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മളെ കുറേ ആളുകളൊക്കെ ഈ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടികൾ എടുക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ ഓടിച്ച് കൊണ്ടുപോകാറുമുണ്ട്. അപ്പം ഞാനിന്ന് ഇപ്പോൾ ഈ ഒരു പോക്കിൽ എന്തൊക്കെയാണോ, എന്താ നമ്മളെ റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, റൂമിന്ന് ഞാനൊരു 5:30 ആകുമ്പോൾ, രാവിലെ 5:30 ആകുമ്പോൾ ഇറങ്ങി. ഇപ്പം സമയം 9 ആവാറായി. നേരെ എൻ്റെ റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു 25 km വന്നാൽ ഗുഡ്ഗാവ് എത്തും. ഗുഡ്ഗാവ് നേരെ ഞാൻ ആ ഒരു ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയതാണ്. പിന്നെ ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഇതാണ് റോഡ്. സ്ലോ അല്ലൊന്നും പോകാൻ പാടില്ല. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കുറച്ച് ക്ലിപ്പ് എടുത്ത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഏകദേശം ഒരു 265 km ഓടി. അതിൽ 240 km ഈ ഒരു എക്സ്പ്രസ് ഹൈവേ തന്നെയാണ്, കയറിയിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിലേക്കൊക്കെ കയറുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ കരുതി വെക്കുക, അല്ലെങ്കിൽ കുടിച്ചിട്ട് കയറുക. കാരണം റോഡ് സൈഡിലൊന്നും ഒരു കടയില്ല, നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സംവിധാനമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ റെസ്റ്റ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു എനിക്കൊന്നൊരു 40 km 30 km ആ റേഞ്ചിലൊക്കെ ഓടുന്ന സമയത്ത് ഒരു റെസ്റ്റ് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്, നമുക്ക് ആണെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കും. അല്ലാതെ നമുക്ക് സൈഡിലുള്ള ചെറിയ ചെറിയ കടകൾ അങ്ങനത്തെ കടകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്തൊരു സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത്, അടുത്തൊരു സ്റ്റോപ്പ് എത്തുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയ. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു 400 km അടുത്ത് ഓടി. അപ്പോൾ നമ്മൾ ആ എക്സ്പ്രസ് ഹൈവേ എന്നൊക്കെ മാറി, എക്സ്പ്രസ് ഹൈവേ ഫുള്ളായിട്ട് മുംബൈ വരെ റെഡി ആയിട്ടില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ നിന്ന് ഒരു 250 km അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലൂടെയാണ് പോകുന്നത്. അല്ല, കുറേ ആളുകൾ ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ ക്ലിപ്പ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ഈ റോഡ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ എക്സ്പ്രസ് ലൈനിൽ എനിക്ക് തോന്നുന്നു 8-10 ഉണ്ടായിരുന്നു തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. അപ്പോൾ ഇത് സാധാ നമ്മുടെ 4 ഇപ്പോൾ. അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇതിൽ കയറിയിട്ട് ഇപ്പോൾ കുറേ ദൂരമായി. ഇപ്പോൾ രാജസ്ഥാനാണ്. അപ്പം ഈ ഒരു രാജസ്ഥാനിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കന്നുകാലികളൊക്കെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതായത് റോഡ് ക്രോസ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏത് സമയത്തും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ നല്ലോണം കെയർഫുള്ളായിട്ട് ഓടിക്കുക നല്ലത്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ കണ്ടോ, പശു കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, ആട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്, പോത്ത് എരുമ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും, നമ്മൾ വിചാരിക്കാണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ വണ്ടി ഓടിക്കുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥിരമായിട്ട് പോകുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടാകട്ടോ, അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുച്ചൊക്കെ തോന്നാം. പക്ഷേ ഇപ്പോൾ ഡൽഹിയിലൊക്കെ വണ്ടി എടുക്കാൻ വരുന്ന ഇൻഡിവിജ്വൽ ആളുകളുണ്ടല്ലോ, ചിലപ്പോൾ ഒന്ന് ഓടിച്ച് പോകാൻ ഒരു ട്രിപ്പാക്കിയിട്ടൊക്കെ പോകാനുള്ള ആ ഒരു മൈൻഡിലൊക്കെ വരുന്നവരും, അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഞാനും ഈ ഒരു വഴി എന്നോട് ആദ്യം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, പശുവൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിപ്പോൾ വന്ന സമയത്ത് ഏതായാലും എനിക്ക് നേരിട്ട് കണ്ടത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഒരു റൂട്ട് ആയതുകൊണ്ട് പറഞ്ഞാണ്. പകലാണെങ്കിൽ തന്നെ നല്ല രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയത്ത് സ്ഥലത്ത് ഞാനിങ്ങനെ കണ്ടു.
ഇപ്പോൾ ലോറിക്കാരൊക്കെ ആണെങ്കിലും ഇവർ ക്രോസ് ചെയ്യുന്നവർ ചിലപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ക്രോസ് ചെയ്യും, ചിലപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കെയർഫുള്ളാവണം. ഈ രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ നല്ല ചൂടാട്ടോ, പ്രത്യേക പറയുന്നുണ്ട്. എ സി ഒന്നിലേത് കേട്ടിരുന്ന് ഒന്നും കൂടി ഫാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ നേരെ കോട്ടയിലേക്കാണ് ചെന്ന് കയറുന്നത്. എനിക്കറിയില്ല ഈ ഇതേപോലെ ഫോർ ലൈൻ തന്നെയാണോ കോട്ട വരെയെന്ന് അറിയില്ല. ഏതായാലും ഞാൻ പോയി നോക്കാം. അപ്പോൾ ഇനി അടുത്ത ഡീറ്റെയിൽസ് അടുത്ത ക്ലിപ്പിൽ കാണാം. അപ്പോൾ ഞാനിപ്പം രത്ലം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ എക്സ്പ്രസ് വേ എന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോയപ്പം കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. എക്സ്പ്രസ് വേ കോട്ടയ്ക്ക് കുറച്ച് മുന്നേ ആയിട്ട് എൻഡ് ആവുകയാണ്. ഏകദേശം ഡൽഹിയിൽ നിന്ന് ഒരു 250 കിലോമീറ്ററോളം ആ ഒരു എക്സ്പ്രസ് വേയിൽ വരാൻ പറ്റും. പിന്നെ കോട്ടയിൽ കോട്ട സിറ്റി ടച്ച് ചെയ്യാണ്ട് കുറച്ച് മൂവ് ചെയ്തു. വീണ്ടും കുറച്ചും കൂടി പോയതിനു ശേഷം വീണ്ടും എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അതിൻ്റെ ഇടയിൽ ആ ഒരു ഏരിയയിൽ വർക്ക് നടന്നിട്ടില്ല, നടക്കുന്നുള്ളൂ വർക്ക്. വീണ്ടും എക്സ്പ്രസ് വേയിൽ തന്നെ കയറി ഞാൻ രത്ലം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് അവിടെ വരെയുള്ളൂ എക്സ്പ്രസ് വേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്നൊക്കെ പണി നടക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം സാധാരണ ഫോർ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ അടുത്തത് മഹാരാഷ്ട്രയ്ക്ക് അടുത്ത് ധൂലെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ മാപ്പ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആ റൂട്ട് വഴിയാണ് പോകേണ്ടത്. അപ്പം ഈ ഒരു ഏരിയയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ റോഡുകൾ തന്നെയാണ്, ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം വേറെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, നല്ലൊരു ട്രാവൽ ബ്ലോഗൊക്കെ എടുക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഇതൊക്കെ നല്ല വിവരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പറ്റിയിരുന്നു. പക്ഷേ നമുക്കതൊരു ശീലമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഏതായാലും റൂട്ട് ഇങ്ങനെയാണ്, ഡൽഹിയിൽ നിന്ന് ഗുഡ്ഗാവിൽ വന്ന് ഗുഡ്ഗാവിൽ നിന്ന് നമ്മുടെ എക്സ്പ്രസ് വേയിൽ കയറി, പിന്നെ കോട്ടയ്ക്ക് കുറച്ച് മുന്നേ എക്സ്പ്രസ് വേ എൻഡായി. അവിടുന്ന് ഇറങ്ങി വീണ്ടും കോട്ട ആ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആട്ടോ, രാജസ്ഥാൻ സ്റ്റേറ്റ് ഹൈവേ ആണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് നമ്മൾ ഏകദേശം എനിക്കൊന്നൊരു 100 കിലോമീറ്ററിനടുത്ത് നമ്മൾ പുറത്തു കൂടെ ഇങ്ങനെ കുറച്ച് ചില ഏരിയയിലൊക്കെ റോഡ് കുറച്ച് മോശമാണ്. പക്ഷേ എക്സ്പ്രസ് വേക്ക് കയറാതെ വരികയാണെങ്കിൽ വേറെ റോഡുണ്ട്, എല്ലാം ഒരേപോലുള്ള റോഡ് വരുന്നുണ്ട്. പക്ഷേ എക്സ്പ്രസ് വേയിൽ കയറിക്കഴിഞ്ഞാൽ അതിൽ കയറി ആ ഒരു റോഡ് നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാം. 120 മാക്സിമം സ്പീഡ്. എന്തായാലും ആ ഒരു പ്രൈവറ്റ് ആ കാറിൻ്റെ ലൈനിനകത്ത് നമുക്ക് 120 തന്നെ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പോവാം. അതിൽ കയറി എൻഡ് ആവുന്നവരെ നമുക്കതിൽ പോവാം. ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് പോലും ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വണ്ടികൾ ഇപ്പോൾ ഫുള്ള് പണി നടക്കാത്തതുകൊണ്ട് വണ്ടികൾ കുറവാണ്. അപ്പോൾ സുഖമായിട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ പോവാം. പക്ഷേ എക്സ്പ്രസ് വേയിൽ കയറുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം കയറാൻ. പിന്നെ പെട്രോള് അല്ല ഡീസലൊക്കെ ആണെങ്കിലും അടിച്ചിട്ട് വേണം കയറാൻ. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇപ്പോൾ കിട്ടില്ല, അതിനുള്ള സംഭവങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഡീസലൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് വേയിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഡീസൽ അടിക്കേണ്ടി വരും. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് എക്സിറ്റ്, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും എക്സിറ്റ് ഒന്നും ഉണ്ടാവണമെന്നില്ല. കുറേ ദൂരമൊക്കെ ഓടിയ ശേഷം എക്സിറ്റ് ഉണ്ടാകും. പിന്നെ അതേപോലെ എക്സ്പ്രസ് വേന ആ സൈഡിലൊന്നും നമുക്ക് നിർത്തിയിടാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ ചെറിയ സെക്യൂരിറ്റികളുണ്ട്. അപ്പോൾ അവർ വേറെ നിർത്താൻ പാടില്ല, പോകണമെന്ന് പറയും. ഇപ്പോൾ ആ ഒരു എക്സ്പ്രസ് വേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഒരു സ്പീഡ് കാര്യങ്ങളൊന്നും അറിയില്ല. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, അറിയില്ല എത്ര ഇതിലാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും. നല്ല സ്പീഡിൽ ഇപ്പോൾ 120 140 പോയി കഴിഞ്ഞാൽ ഞാൻ 120 അപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും പതുക്കെ പോയെന്ന് തോന്നുന്നത്, കാരണം കുറേ കാറുകളൊക്കെ എന്നെ വെട്ടിച്ച് പോയി. അപ്പോൾ അവന്മാരൊക്കെ 150 160 ചവിട്ടി വിടുന്നത്. നമുക്ക് തന്നെ എന്താ പറയുക, സേഫ്റ്റിയാണ് കുറച്ചുകൂടി മുൻഗണന കൊടുക്കുന്നത്. ഒരു ദിവസം നേരം വൈകിയാലും കുഴപ്പമൊന്നുമില്ല, ജീവനോടെ തിരിച്ചെത്തിയാൽ മതി. അപ്പോൾ ആ ഒരു കൊതിയുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പം ഇനിയിപ്പം നമ്മളടുത്തത് ധൂലെ, മഹാരാഷ്ട്ര നാസിക്കിന് മുന്നേയുള്ള സ്ഥലം ധൂലെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിന്നെ ഔറംഗാബാദിലേക്ക് പോകണം. പിന്നെ അവിടെ നിന്ന് സോളാപ്പൂർ, ഹുബ്ലി ഈ റൂട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ്, ഫോർ ലൈൻ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം ചെറിയ ചെറിയ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്പ്രസ് ബൈക്കകത്താണെങ്കിൽ ടൂ വീലർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ത്രൂ റോഡ് സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയുള്ള റോഡിലൊക്കെ ടൂ വീലേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു റൂട്ടിൽ വന്ന സമയത്താണ് നമ്മുടെ ലോറിക്കാരുടെ ഒരു വില എനിക്ക് മനസ്സിലായിട്ടോ, എത്ര ലോറികളാണുള്ളത്. കാരണം ഈ ഒരു രാജസ്ഥാനിലൊക്കെയാണല്ലോ കൂടുതലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് ഈ മധ്യപ്രദേശ് ഈ ഭാഗത്തുനിന്നും രാജസ്ഥാൻ ഭാഗത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ലോറികൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ റൂട്ടിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ലോറിക്കാർ കൂടുതലായിട്ടും ഉള്ളത്. കാരണം മറ്റേ ആഗ്ര നാഗ്പൂർ ഹൈദരാബാദ് റൂട്ടിൽ അത്ര ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നാലും ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്, ലോറികൾ ഇങ്ങനെ കടന്ന് ഓടുന്നുണ്ട്. അപ്പം ഏതായാലും നമുക്കിനി അടുത്ത സെക്ഷനകത്ത് ഞാൻ ധൂലയിലെത്തിയിട്ട് പറയാം. ഇപ്പം ഞാൻ ഓടിയിട്ടുള്ളത് 758 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതായത് രത്വാൽ എന്ന് പറയുന്ന സ്ഥലം വരെ.
സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയായി. ത്രൂ ഔട്ട് ഇങ്ങനെ നീട്ടിയടിച്ച് സ്പീഡിൽ പോരുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും, കുറച്ചും കൂടി പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ഞാൻ കുറച്ചൊക്കെ നിർത്തി നിർത്തി പതുക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് സമയം, ഏകദേശം ഒരു 12 മണിക്കൂർ ആയി ഇപ്പോൾ. 12 മണിക്കൂർ കൊണ്ട് 760 കിലോമീറ്റർ. പക്ഷേ ഒരു 10 മണിക്കൂർ കൊണ്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാലെത്തും. എക്സ്പീരിയൻസ്ഡായ ഡ്രൈവർമാർക്കൊക്കെ കഴിയുന്ന കാര്യമാണ്. പിന്നെ ഞാനെന്തായാലും അത്ര സ്പീഡിലൊന്നും പോകില്ല, ചെറിയൊരു സ്പീഡിൽ ഒരു 80-90 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് ഈ റൂട്ടിലൊക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം വണ്ടികളൊക്കെ പെട്ടെന്ന് വരും. പിന്നെ ഈ ഒരു ഏരിയയിലൊന്നും മറ്റേ ആ ഒരു കന്നുകാലികളുടെ ശല്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ആ ഒരു രാജസ്ഥാൻ ഒരു ഏരിയയിൽ മാത്രമേ അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടേക്കൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ രാജസ്ഥാനിൽ ഫുള്ളുണ്ടായിരുന്നു, ആ കോട്ട ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ജയ്പൂര് കോട്ട അതിൻ്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ എപ്പം വേണമെങ്കിലും കയറി ഇറങ്ങാനുള്ള ഒരു സ്ഥിതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത സ്പോട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് 2ാം ദിവസമായിട്ടോ. ഇന്നലെ ഞാൻ ഏകദേശം ഒരു 1000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി കൽഘാട്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ജസ്റ്റ് അതിന് കുറച്ച് മുന്നേ ഞാൻ ഇന്നലെ യാത്രയെ അവസാനിപ്പിച്ചു. ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടിയിരുന്നു. പിന്നെ നമുക്ക് പിന്നെ വണ്ടിയിൽ കിടന്നുറങ്ങിയിട്ടൊന്നും ശീലമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനൊരു റൂം എടുത്തു. എന്താണ്, അന്നപൂർണ ഹോട്ടൽ, ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. കുഴപ്പമൊന്നുമില്ല, ഫുഡും ഇവിടെ നിന്ന് കഴിക്കാം. അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ തന്നെയാണ്, നമുക്ക് ഒക്കെ പറ്റുന്ന ടൈപ്പ് എല്ലാ സാധനങ്ങളും കിട്ടും. ചോറും കറിയൊന്നും കിട്ടൂല, ബട്ടോരി പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിച്ചു. ഇന്നലെ റൂം ഇവിടെ എടുത്തു, 1500 രൂപയ്ക്കാണ് റൂമിന് പറഞ്ഞത്. പിന്നെ അവസാനം മലയാളീസിന് അറിയാലോ, ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഞാനും അതേപോലെ തന്നെ ബാർഗെയിൻ ചെയ്ത് 900 രൂപയ്ക്ക്. അങ്ങനെ താമസിച്ച് ഒക്കെ നല്ലൊരു ഉറക്കം ഇറങ്ങി. രാവിലെ 5 മണിക്ക് എണീറ്റ് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാ. ഇപ്പോൾ സമയം ഏകദേശം അത്രയും 8 മണിയായി, ഒരു 7 മണിയായി കണ്ണു തുറന്നപ്പോൾ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ അതായത് ഇറങ്ങാൻ പോവാണ്. ഇനി അടുത്തത് നമുക്ക് പോകാനുള്ളത് കൽഘാട്ട്. ഇവിടുന്ന് നേരെ ദൂലെ കഴിഞ്ഞിട്ട് ഔറംഗബാദ് നിന്ന് നേരെ സോളാപ്പൂരിൽ നിന്ന് ഹുബ്ലിയിൽ നിന്ന് മംഗലാപുരം, ഇങ്ങനെയാണ് പോകാനുള്ളത്. അപ്പോൾ ഏകദേശം ഹുബ്ലി വരെ 1100 കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഹുബ്ലി വരെ എത്തണം എന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് എന്താ സ്ഥിതി എന്നറിയില്ല. പിന്നെ ഇതൊക്കെ ആ സാ 4 ലൈനാണ്, ഇഷ്ടംപോലെ ലോറിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അധിക സ്പീഡിലൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല. ഈ റോഡ് തന്നെ ആയിരിക്കും തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളെ എക്സ്പ്രസ് ഹൈവേ പോലത്തെ റോഡൊന്നും ഇനി ഇല്ല. അപ്പോൾ ഒക്കെ ത്രൂഔട്ട് ഇങ്ങനത്തെ റോഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഇനി അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേ ചെയ്തൊക്കെ വരുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഏകദേശം ഡൽഹിയിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ ഒരു ദിവസം കൊണ്ട് ഒന്നാം കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങിയാൽ സുഖമായിട്ട് എത്താം. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഇതപ്പോൾ ഇതേപോലത്തെ ഹോട്ടൽസൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഹോട്ടലിലൊക്കെ താമസിക്കാം. താമസിച്ചുകൊണ്ട് പിന്നെ റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോവാം. രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 900 രൂപയ്ക്ക് റൂം ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പ് ഒന്ന് കാണാം. ദൂലയൊക്കെ കഴിഞ്ഞു, അതിനുശേഷം പിന്നെ ഔറംഗാബാദ് എത്തി. ഔറംഗാബാദിൽ നിന്ന് സോളാപ്പൂരേക്കുള്ള വഴിയിലാണ്. സോളാപ്പൂർ ഏകദേശം ഒരു 100 കിലോമീറ്ററും കൂടി ദൂരമുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ദൂല വരെ കുഴപ്പമില്ലായിരുന്നു. ദൂലയിൽ നിന്ന് ഔറംഗാബാദിലേക്ക് ഡയറക്റ്റ് റോഡ് വരുന്നുണ്ട്. ആ റോഡിൽ പകുതിയിലധികം പണി നടക്കുകയാണ്. ഒരു 5 കിലോമീറ്റർ നല്ല റോഡാണെങ്കിൽ പിന്നെ ഒരു 2-3 കിലോമീറ്റർ പറ്റ അബദ്ധമാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ആ റോഡിൻ്റെ സ്ഥിതി വരുന്നത്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നാസിക്കിൻ്റെ ആ റൂട്ടിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഔറംഗബാദിലേ തിരിച്ചു വന്നാൽ നല്ല റോഡാണെന്നാണ് ഇതിന് മുന്നേ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്. പിന്നെ ഞാനൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞില്ല. ഏതായാലും ഔറംഗബാദ് എത്തിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ടൈപ്പിലെ റോഡാണ്, ഫുൾ സോളാപ്പൂർ വരെ. അതായത് സത്താറ കഴിഞ്ഞിട്ട് സോളാപ്പൂർ ഫുള്ള് 4 ലൈൻ, നല്ല വൃത്തിയുള്ള എന്താ പറയുക ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്യാം. ഇവിടെയും കുറേ ആടുമാടുകളൊക്കെ ഉണ്ട്, പക്ഷേ റോഡൊന്നും അങ്ങനെ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ രാജസ്ഥാനിലെ പോലെ. ഇവിടെ കുറേ കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊസംബിയൊക്കെ കുറേ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ മൊസംബിൻ്റെ എന്താ പറയുക മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി റോഡാട്ടോ. എനിക്ക് ഈ ഒരു റൂട്ടിൽ ആ എക്സ്പ്രസ് വേ കഴിഞ്ഞ എക്സ്പ്രസ് വേ പിന്നെ ഏറ്റവും അടിപൊളി റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ഔറംഗബാദ് നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു സോളാപ്പൂരേക്കുള്ള റൂട്ടാണ്. അടിപൊളി റൂട്ടാണ്, നല്ല എന്താ പറയുക നല്ല സുഖമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇത് എത്രത്തോളം ദൂരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ വെളിച്ചം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 5 മണിയായി,
അങ്ങനെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും ഞാൻ അടുത്ത സ്ഥലത്തെത്തിയിട്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ തരാം. അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന റൂട്ട് ഡൽഹിയിൽ നിന്ന് പിന്നെ ഹരിയാന, ഹരിയാനയിൽ നേരെ എക്സ്പ്രസ് വേയിൽ കയറിയിട്ട് പിന്നെ ജയ്പൂരിൻ്റെ സൈഡിൽ കൂടെ വന്നു നേരെ അങ്ങോട്ട് വന്ന് കോട്ട, രത്ലം, ദുലു, എന്താണ് ദൂലേന്നോ ഞാൻ എന്തോ പറയാം, ഇംഗ്ലീഷിൽ ഡി എച്ച് യു എല്ലേ എന്നാണ്. അത് എവിടെ ഞാൻ അതൊരു ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കേട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തായാലും ഡി എച്ച് യു അല്ലേ, ദുലേ വന്നു. പിന്നെ അതായത് കുറേ സ്റ്റേറ്റുകൾ, ഡൽഹി, ഹരിയാന, പിന്നെ നമ്മൾ രാജസ്ഥാൻ കയറണം, മധ്യപ്രദേശ് കയറണം, മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് ഇനി അടുത്ത് കർണാടക, കുറച്ച് സോലാപൂർ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഹുബ്ലിയെ പിന്നെ കർണാടകയെ. ഇതിനിടയിൽ രണ്ടു പ്രാവശ്യം പോലീസ് കൈ കാണിച്ചിട്ടോ, ഒന്ന് എം എച്ച് മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കയറുന്ന സമയത്ത് കൈ കാണിച്ചു, നല്ല ഡീസൻറ്റ് പോലീസുകാരായിരുന്നു അവർ, മറ്റേ നമ്മളെ കുന്ത്രണ്ടൊക്കെ വെച്ച് വണ്ടി നമ്പറൊക്കെ അടിച്ചു നോക്കി, അപ്പോൾ ഓക്കെ ഫൈന് കാര്യങ്ങളൊന്നുമില്ല പൊക്കോളം പറഞ്ഞ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഔറംഗാബാദ് എത്തിയ സമയത്ത് വണ്ടി കൈ കാണിച്ചു രണ്ട് ആശാന്മാർ, ചിരിച്ചും കളിച്ചിട്ടൊക്കെ വന്ന്, അപ്പോഴേ എനിക്ക് തോന്നി ഇത് പൈസ കിട്ടാനുള്ള പരിപാടിയാണ്. ഡോക്യുമെൻ്റ് ചോദിച്ചു എല്ലാം എടുത്ത് കാണിച്ചു കൊടുത്ത്, എല്ലാം ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റാണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇറക്കണം, ഒന്നും കിട്ടുന്നില്ല. പിന്നെ ചിരിച്ചിട്ട് പറഞ്ഞ് 500 രൂപ തരുമോ ചോദിച്ചു, തരുമോന്നു തന്നെ ഭക്ഷണം കഴിക്കാനാണ് നല്ല രീതിയിൽ, പോലീസുകാരൊരു ഗതികേട് വെക്കണേ. പിന്നെ ആ ഒരു രീതിയിൽ ചോദിച്ചുകൊണ്ട് പിന്നെ നമ്മളൊരു 500 കൊടുത്തില്ല, 200 രൂപ മുടക്കി കൊടുത്ത്, 500 തരാം ഞങ്ങൾ രണ്ട് പേരുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ 200 രൂപ കൊടുത്ത് ഓക്കെ കയ്യെ കൊടുത്ത് പോയി. ഒരു ഇതിൻ്റെ പുറത്ത് അല്ലാതെ ചില അപ്പുറത്ത് നാഗ്പൂർ വഴിയൊക്കെ പോകുന്ന സമയത്ത് പറഞ്ഞു കേൾക്കാറുണ്ട് കുറേ ആളുകൾ ഈ ആ യു പി ബോർഡറിലൊക്കെ വെറുതെ നിർത്തി കൈ കാണിക്കും, കൈ കാണിച്ചിട്ട് നമ്മളിപ്പോൾ മലയാളിസാ എന്ത് പേപ്പർ കറക്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെറുതെ പിടിച്ച് എന്തെങ്കിലും കിട്ടാനായിട്ട് വെറുതെ ചൊറിഞ്ഞ് കളിക്കുന്നുള്ളത്. ഈ റൂട്ടിൽ ആ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റൂട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. ഈ റൂട്ടിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായത്, പക്ഷേ അതും പ്രശ്നമൊന്നുമില്ലായിരുന്നു. 200 രൂപ കൊടുത്ത് അത് ഒഴിവാക്കി. വേറെ പിന്നെ അതിനുശേഷം പിന്നെ പോലീസൊന്നും കൈ കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ റൂട്ടിൽ പോലീസുകാർക്ക് എന്തൊരു വലിയ കാര്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല, ഫുള്ള് അധികം ലോറികളാണ് ഈ റൂട്ടിൽ ഓടുന്നത്. ഇപ്പോൾ ഈ ഒരു ഔറംഗാബാദ് കഴിഞ്ഞതിന് ശേഷം കൂടെ ലോറികൾ അങ്ങനെ കണ്ടിട്ടില്ല, അതുവരെ നല്ല ലോറികളായിരുന്നു. അപ്പോൾ ആ ലോറികളൊക്കെ ചെക്ക് അതിൻ്റെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് പോലീസുകാർക്ക് കൈ കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ റോഡ് അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് റോഡുകളാണ്, അപ്പം വെറുതെ നിന്നിട്ട് കാര്യമില്ല, ആർക്കും നിർത്താൻ കഴിയില്ല. ആ ഔറംഗാബാദ് ആ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഔറംഗാബാദിൽ ആ ഒരു കട്ട് ചെയ്യുന്ന റോഡിൽ നിന്ന് അവിടെ നിന്നാണ് കൈ കാണിച്ചത്, അവിടെ പിന്നെ എല്ലാവരും സ്ലോ ആക്കുന്നതുകൊണ്ട് നിർത്തിയതാണ്. ഓക്കെ നല്ല റോഡോ. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ, എന്താണ് തുജാപൂർ 84 കിലോമീറ്റർ, ഭൂം 15, കുന്തൽഗിരി 6 കിലോമീറ്റർ, റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാലാവസ്ഥയാണ് ഫുൾ ടൈം എന്നെങ്കിൽ നല്ല രസമായിരുന്നു വണ്ടി ഓടിക്കാൻ. ഇതിപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ ഏതായാലും അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത അപ്ഡേഷൻ. കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ ഹുബ്ലിയിലേക്കുള്ള, ഹുബ്ലിയിലേക്ക് ജസ്റ്റ് ഒരു 50 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഞാൻ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്, അതായത് നമ്മൾ ഇന്നലെ സോലാപൂർ കഴിഞ്ഞു, സോലാപൂർ കഴിഞ്ഞതിന് ശേഷം വിജയപുരയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു 100-150 കിലോമീറ്റർ കൂടി വന്ന് ഹുബ്ലിക്കടുത്ത്, ഹുബ്ലിക്കൊരു 250 കിലോമീറ്റർ ദൂരെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. പിന്നെ ഈ റൂട്ട് കുഴപ്പമൊന്നുമില്ല, തിരക്കൊന്നുമില്ല. വിജയപുരം വരെ നല്ല റൂട്ടായിരുന്നു, NH 52 ഫോർ ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നേരെ ബാംഗ്ലൂർ പോകുന്ന റോഡാണ്. പിന്നെ അവിടുന്ന് ഹുബ്ലിയിലേക്ക് ഡബിൾ ലൈനായി മാറി, പക്ഷെ തിരക്കൊന്നുമില്ല. പക്ഷേ രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം നല്ല വളവും തിരിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് രാത്രിയിൽ. പിന്നെ ഇപ്പം രാവിലെ എടുത്ത സമയത്താണെങ്കിലും ഫുള്ള് ഫോഗ്, ഇപ്പോൾ കുറച്ച് കുറഞ്ഞു, പക്ഷേ നേരത്തെയൊക്കെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. തൊട്ടടുത്ത് വണ്ടി എത്തുമ്പോഴാണ് മനസ്സിലാവുക, റോഡ് പോലും കാണാത്തതൊക്കെ സ്ഥിതി. ഇപ്പോൾ റോഡ് കുറച്ച് ദൂരെങ്കിലും കാണാം, കുറച്ച് മുന്നേ ഒന്നും കാണില്ലായിരുന്നു. അപ്പോൾ ഈ റൂട്ടിലൊക്കെ രാവിലെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഫോഗിനുള്ള കൂടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നുള്ളവർ മാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഏതായാലും ഇന്ന് ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ ഇനി ഒരു 50 കിലോമീറ്റർ കൂടിയതിൽ ഹുബ്ലി എത്തി, ഹുബ്ലി നേരെ മംഗലാപുരം, അത് കഴിഞ്ഞിട്ട് കേരള. അങ്ങോട്ട് കയറുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ടെൻഷൻ, ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് സംസാരിച്ചിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല, ഫുള്ള് ഏത് നേരം നാല് കണ്ണ് കാണും, ഒന്ന് അങ്ങോട്ട്,
അങ്ങോട്ട് റോഡിൽ അപ്പുറത്തൂടെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കേ, ഒന്ന് കുഴി ഉണ്ടോ എന്ന് നോക്കേ, പിന്നെ ഒന്ന് ആള് കയറുന്നുണ്ടോ എന്ന് നോക്കേ, ബൈക്കുകാരെ നോക്കേ, ബസ്സുകാരെ നോക്കേ, ബസ്സുകാരെ നോക്കാനൊക്കെയാണ് വേണ്ടത്. അപ്പൊ അതാണ് സ്ഥിതി. അപ്പൊ ഇനി മംഗലാപുരം കഴിഞ്ഞിട്ട് കാണാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെ ഫുള്ള് മറ്റേ ചോളകൃഷിയാണെന്ന് തോന്നുന്നത് ഫുള്ള്. അപ്പൊ നമ്മുടെ യാത്രയുടെ അവസാനത്തെ ഒരു ക്ലിപ്പാണിത്. ഏകദേശം ഒരു 38 കിലോമീറ്ററും കൂടി ഓടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ അടുത്തെത്തി. ചെറുവത്തൂരാണ് പുള്ളിയുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാനൊന്ന് ഒരു സൈഡാക്കി ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞു, ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി സമയത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇപ്പോൾ അവസാനത്തെ ഈ ഒരു ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോഡൊക്കെ കൊള്ളാം, പക്ഷേ ആ ഒരു മംഗലാപുരം ഇങ്ങോട്ട് എത്തുന്നതിന് കുറച്ച് മുന്നേ തുടങ്ങി ബ്ലോക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ നല്ല ഡിലേ ആയി. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ ആയിട്ട് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഇപ്പം എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് മലപ്പുറം ഈ ഭാഗത്തേക്കൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും രാത്രിയിൽ ഒരു മംഗലാപുരം എത്താവുന്ന രീതിയിൽ വരുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് അവിടുന്ന് പിന്നെ രാത്രിയിൽ വരിക, അപ്പം പിന്നെ ബ്ലോക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലാതെ പകൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി 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 കാലും മുട്ട് പണിയാവും, ഉറപ്പാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ലെങ്കിൽ, പക്ഷേ ആ ഒരു മംഗലാപുരത്തിൽ നിന്ന്, അതായത് എവിടെ നിന്നാണ് നമ്മളെ ആ ഒരു കൊല്ലൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ബ്ലോക്കായി. റോഡ് 4 ലൈൻ ആയിരുന്നു അവിടെ മംഗലാപുരത്തിൻ്റെ തൊട്ട് മുന്നേ വരെ, പക്ഷേ അതിനുശേഷം ഫുള്ള് എന്താ പറയുക, ഫുള്ള് ബ്ലോക്കായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഈ ഒരു ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് ബ്ലോക്കാണ്, ഒന്നും പറയണ്ട. അതുകൊണ്ട് പകൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് അറിയാവുന്ന കേസാണ്, പക്ഷേ എനിക്കിതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വീട്ടിലേക്ക് പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു പകലായതും കൂടി പകലായിട്ട് പോലും ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്നോവ ഇത് 2014 മോഡലാട്ടോ. 2014 മോഡൽ GX ആണ്. ആകെ 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ഫുള്ള് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പുള്ളിക്കിത് വിൽക്കാനുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാം. എന്തായാലും ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളിയുടെ നമ്പർ എന്തായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. റേറ്റ് ഏകദേശം എന്താണെങ്കിലും ഒക്കെ രജിസ്ട്രേഷൻ പുള്ളിയുടെ പേരിലേക്ക് NOC എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കേരള നമ്പറൊക്കെ ആക്കി കഴിയുമ്പം പുള്ളിയുടെ ചിലവെല്ലാം കൂടി കൂടിയിട്ടൊരു 9 രൂപയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 9 ചിലപ്പോൾ അതിൻ്റെ മുകളിലും അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പുള്ളിയുടെ നമ്പർ തരാം. ജെന്യൂൻ ആയിട്ടുള്ള പ്രയാസമാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. വണ്ടി മെക്കാനിക്കലി പക്ക ക്ലീനാണ്, ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. നല്ല സ്മൂത്താണ് ഓടിക്കാൻ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അടിക്കാം, എടുക്കാൻ പറ്റൂ. പക്ഷേ ബോഡിയുടെ മുകളിൽ കുറച്ച് ബമ്പറൊക്കെ, ഫ്രണ്ടത്ത് ബമ്പറൊക്കെ കുറച്ച് ഒന്ന് തൂങ്ങിപ്പോയിട്ടുണ്ട്. അന്ന് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ടോ, പിന്നെ ഒന്ന് ബമ്പർ പെയിൻറ് ചെയ്യാനുണ്ടോ, പിന്നെ കുറച്ച് കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇത് നമ്മൾ തന്നെ നോക്കി പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്ത വണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, ബോഡിയുടെ മുകളിൽ എന്തായാലും ഒരു 10-25 രൂപയുടെ വർക്ക് എന്തായാലും എല്ലാം കൂടി ഒന്ന് ചെയ്യാണ്ട്, ഒന്ന് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഫിനിഷാക്കി എടുക്കുക. പക്ഷേ ഇൻറ്റീരിയർ വൈസ് സീറ്റ് കാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. റൂഫൊക്കെ അങ്ങനെ വൃത്തിയുണ്ട്. സിംഗിൾ ഓണറാണ്, നല്ല യൂസേജ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മെക്കാനിക്കലി ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം അത്രയും എന്താ പറയുക, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ, ഓവർ ഹീറ്റിങ്ങോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഡൽഹിയിൽ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടുവരുന്നവരോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം അവിടുന്ന് തന്നെ സർവീസ് ചെയ്തിട്ട് കൊണ്ടുവരിക. കാരണം ഇത്രയും ദൂരം ഓടാനുള്ളതാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം എന്താ പറയുക, കറക്റ്റ് കൂളൻറ്റും ഓയിലൊന്നും മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂളൻറ്റ് നോക്കുക, ഓയിൽ നോക്കുക, ഓയിൽ ഫിൽട്ടർ നോക്കുക, ഡീസൽ ഫിൽട്ടർ നോക്കുക, ബ്രേക്ക് പാഡ് നോക്കുക, ടയറ് നോക്കുക. ഈ ടയറിൻ്റെ കാര്യം ഞാൻ ഇതിന് മുന്നേ പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അവിടുന്ന് വണ്ടി വാങ്ങുന്നവരൊക്കെ അവിടുന്ന് തന്നെ ഒരു സെക്കൻഡ് ടയറൊക്കെ വാങ്ങിയിട്ട് വരുന്നത്. അവിടുന്ന് സെക്കൻഡ് ടയർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡേറ്റും കൂടി ഒന്ന് നോക്കുക. ചിലപ്പോൾ പഴയ ടയറൊക്കെ ആയിരിക്കും. ഈ പഴയ ടയറൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടുന്നത് ഭയങ്കര റിസ്ക്കാണ്. ടയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവൻ വെച്ചിട്ടുള്ളൊരു കളിയാണ്. ടയറിലൊക്കെ എന്ത് സംഭവിച്ചാൽ കഴിഞ്ഞ്. ഈ ഒരു വണ്ടിയുടെ 4 പുതിയ ടയറാണ്, ഒരു 95% ടയറ് ഈ വണ്ടിക്കുണ്ട്. പിന്നെ അവിടുന്ന് വരുന്ന സമയത്ത് ഞാൻ ഇത് ലാസ്റ്റ് കമ്പനി സർവീസ് 67,000 ചെയ്തതാണ്. ഓയിലൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓയിൽ ഏതായാലും ഒന്നും കൂടി മാറ്റി, കൂളൻറ്റ് മാറ്റി, പിന്നെ ഒരു ബ്രേക്ക് പാഡ് മാറ്റി, പിന്നെന്താ വേറെ ചെയ്തത്, ഓയിൽ ഫിൽറ്ററും മാറ്റി. ഡീസൽ ഫിൽറ്റർ ഒന്നും മാറ്റിയിട്ടില്ല, അതൊക്കെ ഓക്കെ ആയിരുന്നു. ഇത്രയും സർവീസ് ചെയ്തിട്ടുള്ളായിരുന്നു.
ദൈവാനുഗ്രഹത്താൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതാ ഒരു 38 കിലോമീറ്റർ പുറകിൽ എത്തിച്ചിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം കറക്റ്റ് ഒരു ട്രാവൽ വ്ളോഗ് കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കായിരുന്നു. ജസ്റ്റ് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ എന്താണ് സംഭവിക്കുക, എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിപ്പം നിങ്ങൾ കാണുന്ന സമയത്ത് അത്ര എന്താ പറയുക വലിയ അടിപൊളി ആയിട്ടുണ്ടാവില്ല, കാരണം ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്പായിട്ട് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല റോഡ് കാര്യങ്ങളൊക്കെയാണ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, കേരള, ഈ ഒരു റൂട്ടിലാണ് വന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെയാണെങ്കിലും മുംബൈ എക്സ്പ്രസ് വേ ഉണ്ടായിരുന്നു. എക്സ്പ്രസ് വേ ഫുള്ള് പണി തീർന്നിട്ടില്ല, ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, ജസ്റ്റ് അതിലും കയറി വന്ന് നോക്കി. അപ്പോൾ അതുവഴിയും വരാം. ഇപ്പോൾ ഈ ഒരു എക്സ്പ്രസ് വേ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ രണ്ടാമത് ആ ഒരു ദൂലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടേക്കാണെങ്കിലും കുറച്ചൊരു നമ്മളെന്താ പറയുക നല്ല റോഡല്ല, കുറച്ചൊരു മോശം റോഡാണ് പിന്നെ രണ്ടാമത് എക്സ്പ്രസ് വേയിൽ കയറണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ആ ഔറംഗാബാദ് എത്തുന്നതിൻ്റെ ആ ഒരു ഭാഗത്തും കുറച്ചൊരു മോശം റോഡുണ്ട്, കുറച്ച് കുറച്ച് സ്ഥലത്തൊരു മോശം റോഡ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നല്ല റോഡ് കൂടെ ഇങ്ങനെ അടിച്ച് മിനിച്ച് വന്നിട്ട് പിന്നെ ആ ഒരു മോശം റോഡ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ മോശം റോഡാണെങ്കിൽ പിന്നെ ശീലമായിക്കോളും, പക്ഷേ ആ ഒരു എക്സ്പ്രസ് വേയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് മോശം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതേ സ്ഥിതിയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു മംഗലാപുരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും കാലം കേരളത്തിൽ വണ്ടി ഓടിച്ച് നടന്നപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ തോന്നില്ല, സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണല്ലോ. ഇത് ഇത്രയും ദൂരം വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏതായാലും നിങ്ങളുടെ സജഷൻസ്, കമൻറ്റുകൾ, കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തുക, കാരണം കുറേ ആളുകൾ ഇതിന് മുന്നേയും ഇങ്ങനെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാകും. വേറെ ഇഷ്ടംപോലെ റൂട്ടുകളുണ്ട്, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ആ റൂട്ടിലൊക്കെ വരാം, കുറേ റൂട്ടുകളുണ്ട്. പിന്നെ ഈ ഒരു റൂട്ടാണ് എല്ലാവരും പറയല്, പോലീസ് ചെക്കിങ്, അനാവശ്യ ചെക്കിങ് ഇല്ലാത്തൊരു റൂട്ടെന്നാണ് ഇത് പറയാറുള്ളത്. പിന്നെ നമ്മൾ ടോൾ കൊടുത്തിട്ടുണ്ട്, ടോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, എന്തായാലും ഒരു 10,000-4,000 രൂപയ്ക്ക് എന്തായാലും ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ടോള് മാത്രമായിട്ട്. അത് എത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ കറക്റ്റ് പറയായിരുന്നു ഞാൻ. ഓക്കെ, ഏതായാലും ഏകദേശം ആ റേഞ്ചിലൊക്കെ ആയിട്ടുണ്ടാവും ടോൾ എന്താണല്ലോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മഴ കിട്ടി, മംഗലാപുരം ഏരിയ എത്തിയപ്പോൾ കുറച്ച് മഴ കിട്ടി, നല്ല വെയിൽ കിട്ടി, കാറ്റ് കിട്ടി, മഞ്ഞും കിട്ടി, എല്ലാ കാലാവസ്ഥയും കിട്ടിയിട്ടുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.